ഹായ് ദിക്ശാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വാണ്ടറിങ് ജൂവിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ട്. കോമൺ ആയിട്ട് കാണുന്ന ഈ പർപ്പിൾ കളറും പിന്നെ ക്രീം കളറിൽ ഗ്രീൻ ലൈനുള്ള വേറൊരു കളറ് കൂടി എൻ്റെ കയ്യിലുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അധികം പരിചരണമൊന്നും വേണ്ട. ഗ്രൗണ്ടിലും വളർത്താം, അതുപോലെ ചട്ടിയിലും വളർത്താം. അപ്പോൾ ട്രാക്ടിൽ വൈൻ എല്ലാം പോലെ നമുക്ക് അതുപോലെ താഴേക്ക് ഹാങ് ചെയ്യുന്ന രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈ ഒരു ചട്ടിയിൽ കൂടി ഞാൻ വളർത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം വളർന്ന് താഴത്തേക്ക് വളർന്നു വരുന്നുണ്ട്. ഇതുപോലെ വളർന്ന് വന്നിട്ട് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ ഇത് വളർന്നു വരാറുണ്ട്. സാധാരണ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ട്രാക്ടിൽ വൈനൊക്കെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ഇത് കുറച്ച് തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്കാണ് ഇത് വളർന്നു വരുന്നത്. ഇത് വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ല ഹാങ്ങിങ് പ്ലാന്റുകളിൽ ഒന്നാണ്. ഇത് പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു ചെടിയാണ്. എന്നാൽ ഈ കളർ ചേഞ്ച് പുതിയ വെറൈറ്റികളിൽ പെട്ടതാണ്. ഇത് ഗ്രീനിൽ ക്രീം ലൈംസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട്. ഇത് ചട്ടിയെല്ലാം ഹാങ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ ഗാർഡൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഈ ചെടി പൊതുവേ ഇലകളുടെ മുകൾ ഭാഗം പച്ച കളറും അടിഭാഗം പർപ്പിൾ കളറുമാണ്. എന്നാൽ ഇത് വെയിൽ കൊള്ളുന്നതനുസരിച്ചിട്ട് മുകൾ ഭാഗത്തെ പച്ച കളറ് മാറി പർപ്പിൾ കളറായിട്ട് വരും. സൺലൈറ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരിക. എന്നാൽ ഞാൻ നല്ല വെയിലത്താണ് ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗവും നല്ല പർപ്പിൾ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം ഗ്രീൻ ഷെയ്ഡ് വരും. ചിലത് നല്ലപോലെ ഗ്രീൻ ആവുകയും ചെയ്യും. ഇത് ചട്ടിയിലല്ലാതെ നിലത്തൊക്കെ പടത്തുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ കവർ ചെയ്ത് വളർന്നു വരും, ഈ ടർട്ടിൽ വൈനെല്ലാം പോലെ. കൂടാതെ ഇത് എന്തിൻ്റെയെങ്കിലും മുകളിലേക്ക് പടത്തുകയാണെങ്കിൽ നല്ല പോലെ ഇത് പടർന്ന് കയറിപ്പോവും. ഇത് മതിലിലേക്കാണ് പടർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് മതിൽ മുഴുവനായിട്ടും പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇത് നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വളർത്തുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ചെടിക്ക് അതിൻ്റെ ശരിക്കുള്ളൊരു കളറ് കിട്ടുള്ളൂ. ഇത് ഇൻഡോറായിട്ടും പിന്നെ വെള്ളത്തിലും വളർത്താവുന്നതാണ്. എന്നാൽ ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ അതിൻ്റെ ഇലകൾ ശരിക്കും ഗ്രീൻ കളറായി പോകും. ഇനി ഇൻഡോറായിട്ട് വയ്ക്കുകയാണെങ്കിൽ സൺലൈറ്റ് കിട്ടുന്ന ഷെയ്ഡിൽ ഒന്നും വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ വാട്ടറിങ് നോക്കുകയാണെങ്കിൽ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. മണ്ണ് ഡ്രൈ ആകുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. കാരണം അതിൻ്റെ തണ്ട് കുറച്ച് ജലാംശമുള്ള തണ്ടാണ്. അധികം നനച്ചു കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ അടിവശമെല്ലാം നിറയെ വേരുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൈകൾ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ചെറിയൊരു പീസ് മാത്രമേ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വേണ്ടുള്ളൂ. അതുകൊണ്ട് നട്ടു കൊടുക്കാനായിട്ട് മണ്ണും മണലും ഇതിൻ്റെ കൂടെ ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ കൊക്കോപിറ്റും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു പീസ് മണ്ണിലൊന്ന് കുത്തി വെക്കേ വേണ്ടു. അത് വളർന്ന് നല്ല പോലെ ഉണ്ടായിക്കോളും. നിങ്ങളുടെ എല്ലാവരുടെയും ഗാർഡനിൽ ഇതുണ്ടാവും എന്നെനിക്കറിയാം. അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.